നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ള വീട് എവിടെയാണെന്നല്ലേ, എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പൂക്കാട്ടുപടിയിലാണ്. ബസ് റൂട്ടിൽ നിന്നും കേവലം 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 4 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1550 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം മനോഹരമായിട്ടുള്ളൊരു വീട്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ അട്രാക്ഷൻ ബസ് റൂട്ട് തന്നെയാണ്. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീടിനെ കുറിച്ചാണ്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ധാരാളം ടെക്സ്ചർ വർക്കുകളും വീടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് LED ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. ഒരു ഭാഗത്ത് വലിയ ബാൽക്കണിയാണ്. കയറുമ്പോൾ തന്നെ 2 ബാൽക്കണി ഈ വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അവൈലബിൾ ആണ്. ഒരെണ്ണം ഗ്ലാസ് ഇട്ടുള്ള ഒരു ബാൽക്കണിയും ഒരെണ്ണം MS വെച്ചിട്ടുള്ള ഒരു ബാൽക്കണി. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ, കണ്ടംപററി ബോക്സ് ടൈപ്പ് ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ വീടിൻ്റെ മതിൽ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മതിലാണ് വരുന്നത്. ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഈ കാണുന്നതാണ്. റോഡെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് വീടുകൾ വരുന്നതേ ഉള്ളൂ. വന്നു കഴിയുമ്പോൾ ഈ റോഡെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഗേറ്റാണ്. ഈ ഭാഗത്തായിട്ട് സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. GI ഷീറ്റും സ്ക്വയർ ടൂവും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ്. ഈ ഭാഗത്തേക്ക് ചെറുതായിട്ട് തുറക്കാവുന്ന ഒരു 4-അടി ഗേറ്റ് അവിടെയും കൊടുത്തിരിക്കുന്നു. കയറി വരുന്നത് കാർപോർച്ചിലേക്കാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് പില്ലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കടപ്പ കല്ലുകളാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഗ്രൂ കൊടുത്തിട്ട് ഭംഗിയാക്കി നൽകിയിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഗാർഡൻ സ്പേസ് വീടിനോട് ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കിണർ. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. ഈ കാണുന്ന കിണറിൽ നിന്നാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുന്നത്. വീടിന് ഈ ഭാഗത്തും നമുക്ക് ഇങ്ങോട്ട് വന്നാൽ അറിയാം, ഈ ഭാഗത്തും നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വരുന്നത് മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ പുറകുവശം കൂടി നോക്കാം. ഇവിടെ വർക്ക് ഏരിയ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിച്ചണിൻ്റെ പുറകുവശത്താണ്. ഇവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. വീടിൻ്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 1.5 മീറ്ററോളം സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ഇവിടെ ഒരു പില്ലർ നേരത്തെ പറഞ്ഞതാണ്, ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇതാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ 2 പാളികളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ വരുന്നത്. അപ്പോൾ നമുക്ക് ഡോർ തുറന്ന് അകത്തേക്ക് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഈ കാണുന്ന TV യൂണിറ്റ് ആണ്. ഇവിടെ ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മരം വെച്ചിട്ടാണ് ഈ ഭാഗം ചെയ്ത് എടുത്തിരിക്കുന്നത്. താഴത്ത് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഫോൾ സീലിംഗ് വർക്ക് വാം LED ലൈറ്റുകൾ കൊടുത്തിട്ട് ആ ഫോൾ സീലിംഗ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കോവിലൈറ്റ് വാം LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് തൊട്ടടുത്ത് തന്നെയാണ്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ, വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് വരുന്നത്. ഡൈനിങ് ഏരിയയിലും ഒരു ജനൽ 3 പാളിയുടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു വാഷ് ബേസൺ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് LED കോവിലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു
എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കുറച്ച് സ്റ്റോറേജ് സ്പേസുകളും താഴെയും അവൈലബിൾ ആണ്. ആ വുഡൻ ഡിസൈൻ, നമ്മൾ ടി വി കൊണ്ടിരിക്കുന്ന വുഡൻ ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഇനി നമുക്ക് വരാം കിച്ചണിലേക്ക്. കിച്ചണിലേക്ക് വരുമ്പോഴും നമ്മൾ ആ ഡിസൈൻ വർക്ക്, ആ വുഡൻ ഡിസൈൻ വർക്ക് താഴെ കാണാം. ഓപ്പൺ ടൈപ്പിലാണ് കിച്ചൺ വരുന്നത്. രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ മനോഹരമായിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇതാണ് കിച്ചൺ. കിച്ചൻ്റെ ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ്, സോറി, ടൈലാണ്, ഫുൾ ബോഡി ടൈലാണ് ഉപയോഗിച്ചിരുന്നത്. വൈറ്റ് നാനോ വൈറ്റിന് ചേർന്ന ഒരു ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മാർബിൾ ഫിനിഷുള്ള വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഹാൻഡിലുകളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് മെയ്ഡ് സിങ്കാണ് വരുന്നത്. രണ്ട് ജനലുകളാണ് ഇവിടെ വരുന്നത്. ജനലിലൂടെ വരുന്നത്, ജനലിവിടെയും വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് കിച്ചൻ്റെ വിശേഷം. മുകളിൽ ഫോൾസീലിംഗ് വർക്ക് കിച്ചനിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കിച്ചൻ്റെ വിശേഷം. നമുക്ക് കിച്ചനിൽ നിന്ന് ഇനി പോകേണ്ടത് ബെഡ്റൂമിലേക്കാണ്. ഒരു ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത്. ആ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ലിവിങ് സ്പേസിൽ നിന്നാണ്. ഇവിടെയാണ് ആ ബെഡ്റൂം. വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു മൂന്ന് പാളി, വീടിൻ്റെ സൈഡ് വശമാണ്. അവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ ബാക്ക് വശത്ത് വരുന്ന ജനലാണ്. ഓരോ പാളിയുള്ള രണ്ട് ജനൽ ഇവിടെയും വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാർഡ്രോബ്, മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് വാർഡ്രോബ്. മൾട്ടിവുഡിലാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും വരുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരാം ബാത്റൂമിലെ. അതിന് മുമ്പ് ഫോൾ സീലിംഗ് വർക്കോട് ഇരുന്ന് കാണാം. ചെറിയ ഒരു ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ എൽ ഇ ഡികളാണ് വരുന്നത്. കോവ്ലൈറ്റ് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാത്റൂം. മാറ്റ് ഫിനിഷിലാണ് ബാത്റൂമിൻ്റെ വാൾ ടൈലുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട്. ഈ സെൻറ്റർ ഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ്. ഈ ഭാഗത്ത് ക്ലോസറ്റും വരുന്നുണ്ട്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട്. ഒരു ടവർ റോഡ് കൊടുത്തിട്ടുണ്ട്. ഒരു മിററും എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ്. ഇനി നമുക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക്. ഈ വീടിൻ്റെ സ്വിച്ചുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ജി എമ്മിൻ്റെ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പ്. സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എല്ലാം വളരെ കുറവാണ്. സി എൻ സി മെഷീനിൽ കട്ട് ചെയ്ത ജി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് വുഡാണ് വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ ഈ ഭാഗത്തൊരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ വീടുകളൊക്കെ പർഗോള കൊടുക്കാറുണ്ട്. ഇവിടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പർ ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അവിടെയായിട്ട് നമുക്ക് പുറത്തേക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പർ ലിവിങ് ഏരിയ നോക്കാം. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ, അപ്പർ ലിവിങ് ഏരിയ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് പോളിശീലി ഭാഗത്തൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിലായിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളെല്ലാം സെയിം തന്നെയാണ്. വാർഡ്രോബിന് മാത്രം അല്പം വ്യത്യാസമുണ്ട്. ആ സൈഡിലായിരുന്നു ഡ്രസ്സിങ് ഏരിയ, അത് ഈ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഇവിടെ മൂന്ന് പാളി ജനൽ നേരത്തെ കണ്ടതാണ്. ഈ ഫോൾസീലിംഗ് വർക്കും ഈ മുകളിലത്തെ നില ചെയ്തിട്ടില്ല. അത് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് പി വി സി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ. ഇവിടെ ഗ്ലോസി ഫിനിഷുള്ള വാൾട്ടേജുകളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെയാണ് ഷവർ വരുന്നത്. ഇവിടെ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വെന്റിലേഷന് വേണ്ടിയുള്ള വിൻഡോ സെയിം സ്പേസിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ആ ബെഡ്റൂമായി. എല്ലാ ബെഡ്റൂമിലും ഒരു മൂന്ന് പാളി ജനലും ഓരോ പാളികളുള്ള രണ്ട് ജനലുമാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ കാണാം. ഇവിടെ ഫോൾസീലിംഗ് വർക്കില്ല. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര സ്പേസ് ഈ ബെഡ്റൂമിൽ ഇല്ല. ഇവിടെയാണ്
ബാത്റൂം വരുന്നത്. ബാത്റൂമിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സ്പേസ് വരുന്നുണ്ട്, ഒരു മിററ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ബാത്റൂമുകളെല്ലാം സെയിം വലിപ്പം തന്നെയാണ്, ഒരേപോലെയുള്ള ഡിസൈൻ. ടൈലുകൾക്ക് മാത്രം വ്യത്യാസം വന്നിട്ടുണ്ട്. ക്ലോസറ്റ് ഇവിടെ വരുന്നുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ട് ഷവർ, ഈ ഭാഗത്ത് വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയ കൂടി നമുക്ക് നോക്കാനുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 11 കിലോമീറ്ററാണ് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ പറഞ്ഞ 150 മീറ്ററാണ്, അത്രയില്ല, 100 മീറ്ററൊക്കെയാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഉണ്ടാവുള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയാനില്ല, മുകളിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഒരു ഗോവണി മാത്രമാണ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ബാൽക്കണി. ഈ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്, കോളേജുകൾ, ഹോസ്പിറ്റലുകളൊക്കെ വരുന്നത്. ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 700 മീറ്റർ മാത്രമാണ് ദൂരം. ചാർട്ടർ സ്കൂളിലേക്കും അല്ലെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത് 1.5 കിലോമീറ്റർ മാത്രമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്ററാണ് അകലം. അതുപോലെ എയർപോർട്ടിലേക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാം. എറണാകുളം പെരുമ്പാവൂർ റൂട്ടിൽ നിന്നും 100 മീറ്ററാണ് ഇങ്ങോട്ടുള്ള അകലം വരുന്നത്. മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. 2 ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലറ് വരുന്നുണ്ട്. ഇവിടെ എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കളർ ചേഞ്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴേക്ക് ഇങ്ങനെ ഇറങ്ങാവുന്നതാണ്. ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിലൂടെ താഴേക്ക് ഇറങ്ങാം. ഇവിടെ നമുക്കൊരു ചെറിയ ഗാർഡൻ സ്പേസൊക്കെ സജ്ജീകരിച്ച നല്ല മനോഹരമായിട്ട് ഉണ്ടാവും. 4 സെൻറ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്ററാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലും വളരെ മനോഹരമായിട്ടുള്ള എലിവേഷനിലുമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ പ്രൈസാണ് പ്രൈസ് ചോദിക്കുന്നത്. 56 ലക്ഷം രൂപയാണ്, പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം തത്സമയം ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ കാണാം. നന്ദി, നമസ്കാരം.